നമസ്കാരം, ഒണിന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത് തുടരുന്നു. കൃത്യം 11-ന് ബജറ്റ് അവതരണം ആരംഭിച്ചു. 10:15 കേന്ദ്ര മന്ത്രിസഭാ യോഗം പാർലമെന്റിൽ ചേർന്നു. ബജറ്റിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ബജറ്റ് അവതരണം ആരംഭിച്ചതും പ്രതിപക്ഷം സഭയിൽ ബഹളം വെച്ചിരുന്നു. കർഷക സമരമടക്കം ഉയർത്തിക്കാട്ടിയാണ് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചത്. 2 മോദി സർക്കാരിന്റെ 2 ബജറ്റാണിത്. നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന 2 ബജറ്റ്. കോവിഡ് പ്രതിസന്ധി, കർഷക സമരം, സാമ്പത്തിക മാന്ദ്യം എന്നിവയ്ക്ക് നടുവിലാണ് ബജറ്റ് അവതരണം. നികുതി ഇളവുകൾക്ക് സാധ്യതയുണ്ട്. സംസ്ഥാനങ്ങളും ഏറെ പ്രതീക്ഷയോടെയാണ് ബജറ്റിനെ നോക്കിക്കാണുന്നത്. ആത്മനിർഭർ ഭാരത് നടപ്പിലാക്കുന്നതിന് മുൻഗണന നൽകുന്നതായിരിക്കും കേന്ദ്ര ബജറ്റെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കോവിഡ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ ജനകീയ പ്രഖ്യാപനങ്ങൾക്കും സാധ്യതയുണ്ട്. ആരോഗ്യമേഖലയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഊന്നൽ നൽകും. കർഷകർക്കായുള്ള പുതിയ പ്രഖ്യാപനങ്ങളും ഉണ്ടാവും. 64,180 കോടിയുടെ PM ആത്മനിർഭർ ആരോഗ്യ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി പ്രഖ്യാപിച്ചു. ജില്ലകളിൽ ലാബുകൾ, 602 ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗവും ഇതിൽ ഉൾപ്പെടുന്നു. കോവിഡ് വാക്സിന് 35,000 കോടി രൂപ അനുവദിച്ചു. 2 കോവിഡ് വാക്സിനുകൾ കൂടി ഉടൻ വിപണിയിലെത്തുമെന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ശുദ്ധജല പദ്ധതിക്ക് 2,87,000 കോടിയുടെ പാക്കേജും പ്രഖ്യാപിച്ചു. കേരളത്തിലെ റോഡ് വികസനത്തിന് 65,000 കോടിയും കൊച്ചി മെട്രോ 2 ഘട്ടത്തിന് 1,957 കോടി രൂപയും പ്രഖ്യാപിച്ചു. ഇതോടെ കൊച്ചി മെട്രോ 11.5 കിലോമീറ്റർ കൂടി നീട്ടും. കേരളത്തിൽ 1,100 കിലോമീറ്ററിന്റെ ദേശീയപാത നിർമ്മിക്കും. കേരളത്തിന് പുറമെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും വൻ പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ബംഗാളിനും അസാമിനും സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗാളിന് 25,000 കോടിയുടെ സഹായമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾ അറിയാൻ ഒണിന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.